നമസ്കാര്. നന്ദേട്ടാ. ആ നമസ്തേ. നമസ്കാര്. ബിസിനസ് കൈസാ ഹെ? അച്ഛാ അച്ഛാ. ആ എക് ബ്ലാക്ക് ടീ. അയ്യോ അതിവിടെ ഇല്ല. എടോ ഒരു കട്ടൻ അടിച്ചു കൊടുക്ക. ഓ അതായിരുന്നു. ഓർ കുച്ച്? ബസ് ബ്ലാക്ക് ടീ തേത്. ആ ഒരു രസം എവിടെ വരും? ആ ഇപ്പം അവനെങ്ങാനും എന്നെ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റവനോടുള്ള ദേഷ്യം എന്നോട് തീർക്കും. എത്ത് കയറണം കണ്ടതാണല്ലോ. ഈ മടല് ഫോണാണ് അവന്റെ. ഇത് ഇതുവരെ കളഞ്ഞില്ലേ? എന്നാലും കിട്ടിയില്ല. അയ്യോ എന്റെ വയർലെസ് എന്തേ? കുറച്ച് നേരത്തെ ഒരാള് വന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചോണ്ട് പോയി. എടി അല്ല പിന്നെ നിങ്ങളുടെ വയർലെസ് ഞാൻ എങ്ങനെ കാണാനാ? ഈശ്വര ഞാൻ ഇവിടെ ആണല്ലോ വെച്ചത്. അയ്യോ എടി എടുത്തെങ്കി എടുത്തെന്ന് പറയടി. ഞാനിപ്പോ വയർലെസ് തിന്നല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ആ ജീപ്പിൽ എങ്ങനെ പോയി നോക്ക്. എടി ഞാനത് എടുത്തോണ്ടല്ലേ ഇതിനകത്തോട്ട് കയറിയത്. എല്ലാവരും വെറുക്കുമ്പോഴും അവനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, എന്റെ മോള്. അതാ സങ്കടം. എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞു തിരുത്താൻ പറ്റില്ല മോളെ. മോള് കൂടെ നിൽക്കുന്നില്ല. നാളെ പുറത്തേക്ക് ഇറങ്ങുന്ന മോളെ അവൻ വന്ന് വിളിച്ച കൂടെ പോകാൻ പോലും സാധ്യതയുണ്ട്. അതാ എന്റെ പേടി. ഞാൻ ഇറങ്ങട്ടെ മോചിത. ആ വയർലെസ് വെച്ച് മറ്റവൻ കളിക്കുക, ക്രമസമാധാന നില തകരുന്ന ലക്ഷണമാ. അങ്ങനെ ഒന്ന് ജോലി പോവും, എന്റെ കാര്യം കട്ട പോകയാ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. അതിത്തിരി കുഴഞ്ഞ പ്രശ്നമാണ് സാർ. ട്രാഫിക് നിയമങ്ങൾ എല്ലാം തെറ്റുക. ഇപ്പൊ DYSP വിളിച്ച് വിവരം അന്വേഷിച്ച് വെച്ചതേ ഉള്ളൂ. ശനി പിടിച്ച് ഒരുത്തിന്റെ കൂടെ കൂടിയ ശേഷം മനസ്സമാധാനം കിട്ടിയിട്ടില്ല, സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. വീട്ടിലും പ്രശ്നം, ജോലിയിലും പ്രശ്നം, എല്ലാം പ്രശ്നം. എന്നിട്ട് എന്താണോ അവനെ കുറിച്ച് വിവരം തരാത്തത്? ഒന്നിനും പറ്റാത്ത അവസ്ഥയാ സാറേ. ഇപ്പതാ എന്റെ വയർലെസ് സെറ്റും മോഷണം പോയി. അവൻ തന്നെയായിരിക്കും അതിന്റെ പിന്നിൽ. എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ അവനെ പൊക്കേനെ. അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പോലീസ് തിരയുന്നുണ്ട്, കിട്ടണ്ടേ? അവനാണ് ആ വയർലെസ് കൊണ്ടുപോയതെങ്കിൽ തന്റെ പണി പോകാനുള്ള സമയമായി. ഓ അല്ലെങ്കിലും പണി പോയ മട്ട എല്ലാം തകർന്നിരിക്കുക സാറേ. തകറോടോ തകറും, തന്റെ കയ്യിലിരുപ്പ് മോശമായിരുന്നു. ഇഷ്ടം പോലെ സമ്പാദിച്ചു കാക്കിയിട്ടുണ്ട്, എന്നിട്ട് പെന്തായി.
മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? കുടുംബമുണ്ടോ? അതൊക്കെ പോട്ടെ, അവൻ വീടിനകത്ത് കയറി ഒളിച്ചിരുന്നു. പിന്നെ കത്തിയല്ല തൂക്ക് കാട്ടിയാലും മറിക്കുന്നെങ്കിൽ മറിക്കട്ടെ എന്ന് കരുതി അവനെ പിടിക്കാൻ ശ്രമിക്കണമായിരുന്നതോ? അത് ചെയ്തില്ല. അപ്പൊ പിന്നെ താൻ ഇങ്ങനെ കിടന്ന് ഉറുകണം. ശവത്തി കുത്താ സാറേ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ സാറിനെ അറിയിക്കണം. കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. ഇനി അവൻ മരിച്ചാലേ എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റൂ. അവന്റെ കാര്യത്തിനോ തീരുമാനമായിട്ടേ എനിക്ക് ഈ നാട്ടിൽ നിന്നൊരു യാത്രയുള്ളൂ. രണ്ടും കൽപ്പിച്ചു തന്നെയാ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ വിവരം എന്തെങ്കിലും കിട്ടിയാൽ അറിയിക്കണം. ആദ്യം എന്നെ തന്നെ, മറ്റൊരാൾക്കും അവനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. നിയമത്തിന് പോലും അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. വിശ്വാസം സാറ്, സത്യങ്ങൾ അറിയാത്തതിന്റെ ടെൻഷൻ ഒരുപാടായിരിക്കുമല്ലോ. ഒന്നും പറയണ്ട ഡോക്ടറെ, ഏത് നേരവും ശരത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അച്ഛനോട് ഇനി ഒന്നും പറയാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ലച്ചുമോള് ഇടയ്ക്ക് അച്ഛനോട് ചോദിച്ചു, എന്റെ അച്ഛനെ എല്ലാരും കൊള്ളില്ല എന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്ന്. അതി പിന്നെ അച്ഛനും സംശയത്തോടെ ഓരോന്ന് ചോദിക്കുക. സ്വസ്ഥത പോയി ഡോക്ടറെ. ആ ഞാൻ തന്നെ പറയാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ആ അവനെ ഇതുവരെ കണ്ടെത്തിയില്ലേ? ഇല്ല, എല്ലാരും അവന് വേണ്ടി അലയുക. അവൻ ചിലപ്പോ നാടുവിട്ട് പോയി കാണുമോ? ഏയ്, അതിന് സാധ്യതയില്ല. ഇതുപോലൊരു കൊടും ക്രിമിനലാണല്ലോ ഇത്രയും നാൾ ഇവിടെ താമസിച്ചത്. അവനെയാണല്ലോ ടീച്ചർ ഊട്ടിയത്. ആ ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ. സാറിനെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. ഇവിടെ ആരും ഒന്നും എന്നോട് പറയുന്നില്ല. ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഹൃദയം നിന്ന് പോകുന്ന കരുതി കാണും. ആ സാറ് പറഞ്ഞത് ശരിയാ. സാറ് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ആ പ്രിയ സത്യങ്ങൾ മൂടിവെക്കും. ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിൽ സാറെടുക്കണം. തെറ്റിദ്ധാരണ പരത്താൻ കഴിവുള്ള ഒരാള് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ശരി കണ്ടെത്താൻ അത്ര പെട്ടെന്ന് കഴിയില്ല. അങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നു. ആ ആളെയാണ് സാറിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് എന്തൊക്കെയാ ഈ പറയുന്നത്? ശരത്തിനെ കുറിച്ച് തന്നെ. സാറിന്റെ മോളുടെ മരണം ഉൾപ്പെടെ പലതും നിരപരാധികളുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. യഥാർത്ഥ പ്രതി ഇതെല്ലാം കണ്ട് ചിരിക്കുകയായിരുന്നു. ശരത്താണ് രാഖിമോളെ കൊന്നത്. ഇല്ല ഇല്ല, രോഹിണിമോള് മാത്രമല്ല, മറ്റൊരുപാട് ഭാര്യമാരുള്ള നമ്പർ വൺ ഫ്രോഡാണ് ശരത്. ഇല്ല ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ മരുമകൻ ഒരിക്കലും ഒരിക്കലും അങ്ങനാവില്ല. എന്തായി കേൾക്കുന്നത്? സത്യം അച്ഛാ, അവനെ കുറിച്ച് പടവും വാർത്തയൊക്കെ പത്രത്തിൽ വന്നു കഴിഞ്ഞു. എല്ലാം വിശ്വനോട് പറയാൻ കഴിയാതെ ഭയന്ന് നടക്കുകയായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം. അവനിപ്പോ ഒളിവില്ല. ഞാൻ ഈ കേട്ടത് കള്ളമാണെന്ന് പറ. എന്റെ മക്കളെക്കാളും വിശ്വസിച്ച ഞാൻ അവനെ, അവന് വേണ്ടി ഞാൻ രോഹിണി മോളെ തള്ളി പറഞ്ഞതാ. അതൊക്കെ തെറ്റായി പോയി സാർ, ഇപ്പൊ കേട്ടതാണ് ശരി. സാറിന് ഉടനെ മെഡിസിൻ കൊടുക്കണം. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലോട്ട് കൊണ്ടുവന്നാൽ മതി. സാറ് സമാധാനമായിട്ടിരിക്കെ, ദുഷ്ടനായ ഒരുത്തം പോയി എങ്കിലും സാറിൻ്റെ മോൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല.
അവളെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളാ അവളെ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാറ് സമാധാനായിട്ടിരിക്കുക. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. അവനെ കൊല്ലാൻ പാടില്ലായിരുന്നു മോനെ നിനക്ക്. ഈ കേട്ടതൊക്കെ സത്യങ്ങളാണെങ്കിൽ അവരുടെ ജീവൻ എടുത്തൂടായിരുന്നോ? പറമ്പിൽ നിന്ന് ഇഷ്ടം പോലെ പച്ചക്കറികൾ എടുക്കാനുള്ളപ്പോഴാ ഇവിടെ പുറത്തു പോയി ഓരോന്ന് വാങ്ങിക്കുന്നത്. അല്ല മോക്ക് എന്നാ പറ്റിയത്? അച്ഛൻ അറിഞ്ഞു എല്ലാം. ജോർജ് ഡോക്ടർ അച്ഛനോട് എല്ലാം പറഞ്ഞു. ഞങ്ങൾ മക്കളെക്കാൾ ജീവനായിരുന്നു അച്ഛൻ അവനെ, അതുകൊണ്ട് ഒന്നും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നായാലും അറിയേണ്ടതാ. അത് നേരത്തെ അറിഞ്ഞത് നല്ലതല്ലേ മോളെ? നല്ലതൊക്കെ തന്നെയാ. ഈ ഷോക്കില് അച്ഛൻ എന്തേലും സംഭവിക്കുമെന്ന എന്റെ പേടി. മോൾ അതേ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ അങ്ങോട്ടൊന്ന് ചെല്ല്. അവിടെ ചെന്നിട്ട് അച്ഛൻ ആത്മവിശ്വാസം കൊടുക്ക്. എന്തു പറയും ഞാൻ? അവൻ പോയെങ്കിലും മോക്ക് വേണ്ടി ജീവിക്കാൻ ഒരാളുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. ജോസ് ഉള്ളത് മോളുടെ അമ്മയ്ക്കൊരു ആശ്വാസമാണ്, അതുപോലെ തന്നെ അച്ഛനും. ഇന്നലെ വരെ സ്നേഹിച്ച മരുമോന്റെ നഷ്ടം നന്നായെന്ന് അവർക്ക് തോന്നണം. എങ്കിലും അച്ഛന്റെ മുന്നിൽ പോയി നിൽക്കാൻ ഒരു വിഷമം. മോള് സന്തോഷത്തിലാണെന്നറിയുമ്പോ അച്ഛൻ ഈ പറഞ്ഞ സങ്കടം ഒന്നും ഉണ്ടാവത്തില്ല. ഇത്രയും ദിവസം അച്ഛനെ ഇതൊക്കെ എങ്ങനെ അറിയിക്കുമെന്നുള്ള ആദിയായിരുന്നല്ലോ മോക്ക്. ഇപ്പൊ അച്ഛൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം അദ്ദേഹത്തിന് പഴയതിനെ കുറിച്ച് ഓർത്ത് വേദനയുണ്ടാവാം. അതൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും. എന്റെ ജോസ് ജയിലിൽ നിന്ന് വരുമ്പോ. എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം അമ്മച്ചി. ആ മോളി ചെല്ല്. മോക്ക് അവിടെ കുറച്ച് ദിവസം നിക്കണമെങ്കിൽ നിന്നോ മോളെ? വേണ്ട, ഇവിടെ അമ്മച്ചി ഒറ്റയ്ക്കല്ലേ. എന്തിന്റെ പേരിലാടി ഇവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശരത്തിനെ കൊല്ലുന്നത്? ആ ആരാധനയൊക്കെ പോയിട്ട് ഇവന്റെ ആയുസ് എടുക്കാൻ ആഗ്രഹിച്ച സമയത്താ നന്ദനെ ഇവൻ ഈ പരുവത്തിലാക്കിയത്. വിവാഹം നടക്കാൻ പോകുന്ന ഈ അവസരത്തിലെങ്കിലും സത്യം പറഞ്ഞുകൂടെ? തനിക്ക് മാന്യമായി വന്ന് വിവാഹം ക്ഷണിച്ചിട്ട് പൊയ്ക്കൂടെ? അവിടെയും പ്രതികാര ചിന്ത, എല്ലാവരെയും തോൽപ്പിക്കണമെന്ന വാശി. അതുകൊണ്ട് തോൽക്കാൻ പോകുന്നതാരാ? കരയാൻ പോകുന്നതാരാ? എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ അമ്മയും അച്ഛനും കരയാതിരിക്കാൻ പലരും പലതും പറഞ്ഞു. എന്നിട്ട് ഒന്നും വിശ്വസിക്കാതെ പോയത് അമ്മയുടെ അച്ഛന്റെ സമയദോഷം. എന്റെ അച്ഛനെ മറന്ന് ഞാൻ ഒന്നും ചെയ്യില്ല. നീചനായ ഒരുത്തനെ താലോലിച്ചിട്ട് നല്ലവരെല്ലാം തള്ളിക്കളയ അച്ഛനും അമ്മയും. ഇപ്പോ ഇവനാ, ഇവനാ എല്ലാത്തിനും കാരണം. രാഖി മോളെ കൊന്ന ഇവനാ.
മോളെ മോളിങ് വാ. സത്യങ്ങൾ അറിയാതെ എന്റെ പൊന്നു മോളെ ഒരുപാട് വേദനിപ്പിച്ചു ഈ അച്ഛൻ. കുട്ടിക്കാലം മുതൽ തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത എന്റെ മോള് എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മയും അച്ഛനും ഒന്നും കേട്ടില്ല. അതിന് കിട്ടിയ ശിക്ഷ തന്നെയാ ഇത്. സാരല്ല അച്ഛ, ഇപ്പൊ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയി. അച്ഛനോട് ഇതെങ്ങനെ പറയുന്നുള്ള ചിന്തയിലായിരുന്നു എല്ലാവരും. ഏതായാലും ആ ഘട്ടം കഴിഞ്ഞല്ലോ. എന്റെ അച്ഛനെല്ലാം അറിഞ്ഞല്ലോ. മോക്ക് പറ്റിയ ആളെ തന്നെയാ മോള് തെരഞ്ഞെടുത്തത്. മോളുടെ കഴുത്തിൽ ഇപ്പൊ കിടക്കുന്ന ഈ താലി ഭദ്രവാ. പിന്നെ നിരപരാധിയായ ജോസാറിനെ ജയിലിൽ കിടത്തിയതിന്റെ സങ്കടം മാത്രമേ ഇപ്പോഴുള്ളൂ. അവന് പകരം വന്നത് ഒരു നല്ല ആളല്ലേ അച്ഛ? വിശ്വസിച്ചവൻ ചതിച്ചപ്പോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ദൈവം തന്നു. വിശ്വസിച്ചവൻ ചതിച്ചപ്പോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ദൈവം തന്നു. എന്നാലും അവൻ ചെയ്തതൊക്കെ മറക്കാൻ പറ്റുമോ മോളെ? രാഖി മോളെ കൊന്നില്ലേ അവൻ? എന്നിട്ട് ജോസാറിനെ ജയിലിലാക്കിയില്ലേ? ഈ കുടുംബത്തിലുള്ളവരുടെ നന്മ മാത്രമേ എന്നും ജോസാർ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് എത്ര തവണയാ അദ്ദേഹത്തെ ഞാൻ വേദനിപ്പിച്ചത്. എത്രയും പെട്ടെന്ന് ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയോട്. ജോസാറിനെ പുറത്തിറക്കണം. എന്നിട്ട് അദ്ദേഹത്തോട് എനിക്ക് മാപ്പു ചോദിക്കണം. എല്ലാം കഴിയുമ്പോ ഒരാശ്വാസമുണ്ട് മോളെ. ഇന്നലെ വരെ തെറ്റുകാരി മാത്രമായിരുന്നു എന്റെ മോള്. എന്നാ ഇപ്പൊ എന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ വളർത്തിയ എന്റെ മോൾക്ക് പിഴച്ചില്ലല്ലോ. അത് വലിയ ആശ്വാസം തന്നെയാ. ബൽറാമന്റെ വയർലെസ് സെറ്റ് നഷ്ടമായിരിക്കുകയാണ്. അതിൽ നിന്നുമാണ് തെറ്റായ സന്ദേശം വന്നുകൊണ്ടിരിക്കുന്നത്. പട്ടത്ത് ബ്ലോക്കില്ല. ഓ, അപ്പൊ ആന വരണ്ടില്ലടാ, പിന്നെ കുതിരയാണ് വരണ്ടത്. ഓ, ഒരു വഴിപോക്കനാണേ. ഓവർ ഓവർ ഓവറായി പോയ. ഓ, അടക്കടക്ക, അവന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് തോന്നിയത്. പിന്നെ അത് ഓവറായി പോയല്ല. എടാ ഈ വയർലെസ് കൊള്ളാട്ടാ. അതെ, പിടിക്കപ്പെടുന്നത് വരെ. എടോ, ഇതൊക്കെ മാന്യമായ രീതിയിൽ ഉപയോഗിക്കണം. ഓ, ഇതേ കൊള്ള എന്ത് മാന്യത കാണിക്കാന്. ഇത് കയ്യില് വെക്കാൻ പറഞ്ഞ നീയല്ലേ, എന്നിട്ടിപ്പോ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണ. എടോ, കോമാളിത്തരങ്ങളൊന്നും ഇതിൽ വിളിച്ച് പറയരുത്. ആദ്യം താൻ ആന വരണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത് വിശ്വസിച്ചു. എന്നാ എപ്പോഴും അത് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ സീരിയസ് ആവണം കാര്യങ്ങള്. ഓ, ഇപ്പൊ ഞാൻ സീരിയസ്. ഇങ്ങനെ പറഞ്ഞാ മതിയോ? എടോ, തന്റെ മുഖത്തല്ല തന്റെ സംസാരത്തില ഗൗരവം വേണ്ടത്. ഓ, ഇനി ഏറ്റ്. ഓ, അല്ല, ഇനി നമ്മളങ്ങോട്ടാ മാറി താമസിക്കണത്? ദേ, നിന്നെ തേടി പോലീസുകാർ പരക്കം പായാണ്. എല്ലാ ലോഡ്ജിലേക്കും സന്ദേശം പോയിട്ടുണ്ടായിരിക്കും. ഏ, അതേക്കുറിച്ച് ഓർത്ത് താൻ ബേജാറാവണ്ട. കാര്യങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ചെയ്താൽ മതി. ഓ, ഏതായാലും അവന്റെ വാലിന് തീ പിടിച്ചു കാണും ബലരാമന്റെ. എടാ, അവന്റെ ജോലി തെറിക്കോടാ. തെറിക്കണം. കൂടെ നിന്നിട്ട് ചതിക്കുന്നവന്റെ ഒക്കെ അനുഭവതാ. അത് താനൊന്ന് ഓർത്ത് വെച്ചേക്കുന്ന നല്ലതാ. അതുകൊണ്ടല്ലേ വിനീത വിനയനായിട്ട് നീ പറയുന്നതെല്ലാം കേട്ടു നടക്കണത്.
അല്ല, അടുത്ത് നമ്മുടെ ക്യാമ്പ് എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. ആ, ഇനിയിപ്പോ വൃത്തിയും വെടുപ്പുള്ള സ്ഥലവും നോക്കാൻ പറ്റത്തില്ല. കായൽ തീരം, കാട്, പായ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിൽ ഇതുപോലുള്ള മുറികള് അതൊക്കെ പറ്റൂ. കാട്ടിക്കടക്കേണ്ടി വരുമോ? എടാ, നിനക്ക് നെഞ്ചിടിപ്പില്ലടാ. മരണം കാത്തു കഴിയുന്നവൻ എന്തിനാ നെഞ്ചെടുപ്പ്? എനിക്കൊരു പേടിയില്ലടോ. എന്റെ ശത്രുക്കളായി ഭയക്കേണ്ടത് എന്നെ. ഇനി ഇവിടുന്ന് ഏത് വഴിക്കാ കറക്കം? താൻ എന്റെ ബൈക്കിന്റെ പിന്നിലിരുന്നാ മതി. പോകേണ്ട വഴികളൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ സഞ്ചരിക്കും, ആ വഴിയെ താൻ വന്നാ മതി. എടാ, കുറച്ച് നാൾ കൂടി ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടാ. എടോ, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു അതാണ് പ്രധാനം. ഇതല്ലേ ഭയങ്കര ജീവിതം. എന്നാലും ഇങ്ങനെ മനുഷ്യരെ കാണാതെ ജീവിക്കുന്നത് ഇത്തിരി കഷ്ടമുണ്ടാ. എടോ, ഇപ്പോഴുള്ള മനുഷ്യരെ അധികം കാണാത്തതാ നല്ലത്. എല്ലാം നന്ദിയോട്ടോമാരാ. നന്ദികേടിന്റെ തമ്പുരാനാണുള്ള ഭഗവാനെ ഇങ്ങനെയൊക്കെ പറയണത്. താൻ എന്താ ചിന്തിക്കുന്നേ? ചിന്തിച്ചതല്ല, പ്രാർത്ഥിച്ചതാ. അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് ജനിക്കണേന്ന്. എത്ര എത്ര സുന്ദരികളായ പെൺകുട്ടികളാണ് നിന്റെ കയ്യിലൂടെ കടന്നുപോയത്. അതിനെ യോഗം വേണം. പിന്നെ തരക്കേടില്ലാത്തൊരു തലച്ചോറും. ഒന്ന് ചുമ്മാ, ഏത് നേരം വളവളവളാണ്. നിനക്കൊന്നും വേറെ പണിയില്ലേ? പോടത്. ഇതാണോ മാന്യത? അല്ല, എനിക്കത് പെട്ടെന്ന് ദേഷ്യം കയറിയിട്ടേ. അല്ല പിന്നെ. എന്നാലും അവൻ മരിക്കില്ലെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ബലരാമന്റെ പണി കളയിച്ചിട്ട് തിരികെ കൊടുത്താ മതി. എന്റെ വയർലെസും പോയി, എന്റെ ഭാര്യയും പോയി. ആ സിക്കുകാരനായിട്ട് വേഷം മാറി വന്നത് അവനായിരിക്കോ കണ്ണപ്പാ?